മുനൂരിൻ്റെ മുറജപം എന്ന കവിത ഏറ്റവും പ്രശസ്തമായ ഒരു രാഷ്ട്രീയ കവിതയാണ് മുറജപം. ഇത് കൊല്ലവർഷം 1105 അതായത് 1930 രചിച്ചിട്ടുള്ള കവിതയാണ്. ഇത് മുറജപം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ നടത്തുന്ന ബ്രാഹ്മണികമായ ചടങ്ങാണ് മുറജപം എന്നുള്ളത്. മുറജപം, ഹിരണ്യഗർഭം, തുലദാനം ഇങ്ങനെയൊക്കെയുള്ള ബ്രാഹ്മണ ദാനങ്ങളിലൂടെയാണ് ക്ഷത്രിയ പദവി ആർജിച്ചുകൊണ്ട് ഭരണം നടത്തിപ്പോന്നിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ദുർവ്യയം, നികുതിപ്പണം, അടിസ്ഥാന ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന നികുതിപ്പണം, ഇത്തരം ബ്രാഹ്മണിക ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നടത്തുന്ന ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് രാജാധികാരത്തോട് അഭ്യർത്ഥിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്ന, ധർമ്മശാസനം ചെയ്യുന്ന ഒരു കവിതയാണ് ധീരമായ അന്നത്തെ കാലത്ത് 1930 ഇത് എഴുതുക, രാജഭരണകാലത്ത് എഴുതുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിധീരമായ നൈതിക ധീരതയുള്ള വലിയ എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കർമ്മമായിരുന്നു. അപ്പോൾ അതാണ് മുറജപം. ഇത് 1105 കൊല്ലം 1105 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് ചേർത്തലയിലെ വില്ലവർ സംഘക്കാരുടെ അവരുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം രചിച്ച് പാടിയതാണ് മുറജപം. മഞ്ചരി വൃത്തത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. നായും നരിയും നടക്കുന്ന പന്ഥാവിൽ ഹോയി മുഴക്കുന്ന പാഷണ്ഡന്മാർ, നായും നരിയും നടക്കുന്ന പന്ഥാവിൽ ഹോയി മുഴക്കുന്ന പാഷണ്ഡന്മാർ, ഈയുള്ള പാവങ്ങൾ കണ്ടം കിളച്ചും ഇക്കായം വിയർത്തും കരിഞ്ഞുമേറ്റം, ഭൂയോവി നൽകുന്ന ചോറുണ്ട് ഭാരതത്തായെ മറക്കുന്ന നിർഘണന്മാർ, സോമലതച്ചെത്തി ചാരായമുണ്ടാക്കി തൂമധുപോലെ അതാസ്വദിപ്പൂ, സോമലതചെത്തി ചാരായമുണ്ടാക്കി തൂമധുപോലെ അതാസ്വദിപ്പൂ, സോമയാജിത്വമാം ഭാഷ ദുഷിപ്പിച്ച് ചോമാതിരിപ്പട്ടം വച്ചുകെട്ടി വ്യാമോഹം പൂണ്ടു സാധുക്കളെ മർദ്ദിച്ചു ഭൂമിയിൽ ചാഞ്ചാടും ദേവതകൾ, വ്യാമോഹം പൂണ്ടു സാധുക്കളെ മർദ്ദിച്ചു ഭൂമിയിൽ ചാഞ്ചാടും ദേവതകൾ, ഉണ്ണുമ്പോൾ സ്വന്തം തനയരെ കണ്ടെന്നാൽ കണ്ണടച്ചിടുന്ന കശ്മലന്മാർ, ഉണ്ണുമ്പോൾ സ്വന്തം തനയരെ കണ്ടെന്നാൽ കണ്ണടച്ചിടുന്ന കശ്മലന്മാർ, ശൂദ്രമുനി തപം ചെയ്യവേ ശ്രീരാമഭദ്രൻ കഴുത്തറുത്തെന്നുമെല്ലാം, കള്ളക്കഥകളെ നിർമ്മിച്ച് ഹൈന്ദവർക്കുള്ളിൽ നെറികേട് കുത്തിവയ്പ്പോർ, മുത്തവൻ വേൽക്കണം മറ്റവൻ വൈദിക വൃത്തിയായി കാലം കഴിച്ചിടേണം, മുത്തവൻ വേൽക്കണം മറ്റവൻ വൈദിക വൃത്തിയായി കാലം കഴിച്ചിടേണം എന്നുള്ള പൂർവിക ശാസനം പുല്ലാക്കി തൻ തമ്പിമാരെ ദുഷിപ്പിക്കുന്നു. ഓട്ടുവളയും മറക്കുടയും പിന്നെ മുട്ടുമറയ്ക്കും പുടവകളും, വീട്ടുമുറ്റത്തും ഇറങ്ങാൻ പാടില്ലാത്ത ചട്ടവും അന്തർജനത്തിനേകി ചൂട്ടുമെടുത്ത് അണിച്ചക്കിയെ പ്രാപിച്ചു കഷ്ടമേ മന്മഥക്കൂത്തടിപ്പോർ, ചൂട്ടുമെടുത്ത് അണിച്ചക്കിയെ പ്രാപിച്ചു കഷ്ടമേ മന്മഥക്കൂത്തടിപ്പോർ, ബ്രാഹ്മണ്യം ഈ വിധം തീരെ ദുഷിപ്പിച്ച ദുർമതന്മാരെ ഈ വഞ്ചിനാട്ടിൽ, ബ്രാഹ്മണ്യം ഈ വിധം തീരെ ദുഷിപ്പിച്ച ദുർമതന്മാരെ ഈ വഞ്ചിനാട്ടിൽ, ധർമ്മം കുലദൈവമാക്കിയ നമ്മുടെ നിർമ്മല ശ്രീരാജ്ഞി ധർമ്മലക്ഷ്മി സമ്മാനമേകി ക്ഷണിച്ചു വരുത്തിയിട്ട് നാൻമറയോദിക്കാൻ ഭാവിക്കയോ, 6-7 ലക്ഷം ഉറുപ്പിക ഇങ്ങനെ താറുമാറാക്കുന്നത് എത്ര കഷ്ടം, 6-7 ലക്ഷം ഉറുപ്പിക ഇങ്ങനെ താറുമാറാക്കുന്നത് എത്ര കഷ്ടം, ഇന്ദിരയ്ക്കൊത്ത മഹാരാജ്ഞിയോടിപ്പോൾ ഒന്നീ പ്രജകൾ ഉണർത്തിക്കുന്നു, ഇന്ദിരയ്ക്കൊത്ത മഹാരാജ്ഞിയോടിപ്പോൾ ഒന്നീ പ്രജകൾ ഉണർത്തിക്കുന്നു, നാന്തകപാണിയെയോർത്തും അച്ചിത്തിരപ്പൊന്നും കുമാരൻ്റെ ഭാവിയോർത്തും, അച്ചിത്തിരപ്പൊന്നുംകുമാരൻ്റെ ഭാവിയോർത്തും, ധന്യയാകും ലളിതാമ്പത്തിരുമേനി തന്നെയോർത്തും മാതൃവംശമോർത്തും, ഇനി അധർമ്മം അവിടുന്ന് നിർത്തിയാൽ എന്നും അവിടേക്കു മംഗളമാം, ഇനി അധർമ്മം അവിടുന്ന് നിർത്തിയാൽ എന്നും അവിടേക്കു മംഗളമാകും.